തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിനായി മുന്നണികൾ ഉപയോഗിക്കുന്ന വിദ്യയാണ് തെരഞ്ഞെടുപ്പ് ഗാനങ്ങൾ. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് ഗാനങ്ങൾ പുറത്തിറക്കി. പഴയകാല നാടക ഗാനങ്ങളെ ഓർമ്മിപ്പിക്കും വിധമാണ് ഈ തെരഞ്ഞെടുപ്പ് ഗാനങ്ങൾ. പ്രചാരണങ്ങളെന്നും സർഗാത്മകമാണ്. പൊന്നരിവാളമ്പിളിയും ബലികുടീരങ്ങളെപ്പോലുള്ള നാടക ഗാനങ്ങളും സിനിമാ ഗാനങ്ങളും തിരഞ്ഞെടുപ്പിലുണ്ടാക്കിയ ഓളം ചെറുതല്ല. ആ പ്രതീക്ഷയിൽ തിരുവനന്തപുരത്ത് നിന്ന് ആദ്യം സ്ഥാനാർത്ഥിയായി പ്രചരണം ആരംഭിച്ച പന്ന്യൻ രവീന്ദ്രന്റെ പ്രചാരണ ഗാനങ്ങളാണ് ആദ്യം പുറത്തിറക്കിയതും. അരിവാൾ നിൽക്കതിരടയാളത്തിൽ നമ്മുടെ സഖാവ് വിജയിക്കും, അനന്തപുരിയുടെ സ്വന്തം പുത്രന് അരിവാൾ നിൽക്കതിരടയാളം. എഴുത്തുകാരനും സംവിധായകനുമായ മധുപാലാണ് അരിവാളും കതിരും എന്ന തിരഞ്ഞെടുപ്പ് ഗാനസമാഹാരം പ്രകാശനം ചെയ്തത്. പുതിയ കാലത്തെ പ്രചാരണ വിദ്യകൾക്കൊപ്പം തിരഞ്ഞെടുപ്പ് ഗാനമെന്ന പഴയ പ്രചാരണ രീതിയും ഇടതുപക്ഷത്തെ ആവേശം കൊള്ളിക്കുന്നുണ്ട്. 24 തിരുവനന്തപുരം.